ഹായ് കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈദൻ ടിവിയുടെ ശബത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ആഷ്ന യേശുരാജ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് നോക്കിയാലോ, അറിയപ്പെടാത്ത ദൈവം. എന്താണ് അറിയപ്പെടാത്ത ദൈവം? നമുക്ക് പാഠത്തിലെ മനപ്പാഠവാക്യം എന്താണെന്ന് നോക്കിയാലോ. അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവൻ അല്ലതാനും. ഒന്നും കൂടെ പറയാം, അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവൻ അല്ലതാനും. അപ്പോസ്തല പ്രവൃത്തികൾ 17:27. കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണല്ലോ. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ നാം അവരുടെ വിളിയെ കേട്ടതായി ഭാവിക്കാറില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ വിളി കേട്ടതായി ഭാവിക്കാറില്ല. അപ്പോസ്തലനായ പൗലോസ് ജനങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറയാൻ ആരംഭിച്ചപ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം പൗലോസ് അഥേന എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പൗലോസിനോടൊപ്പം ബെറോയിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒപ്പം ഉണ്ടായിരുന്നു. കൂട്ടുകാരെ, പൗലോസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്തത്? അഥേനയിലേക്കാണ്, കേട്ടോ, മറന്നു പോകരുതേ. ഈ യാത്രയിൽ പൗലോസിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് യേശുവിനെ പറ്റി കൂടുതൽ പറയുവാൻ സാധിച്ചു. അഥേനയിൽ പൗലോസ് ഏകനായിരുന്നു. അവിടെ യേശുവിനെ അറിയുന്നവരുള്ളതായി പൗലോസിന് തോന്നിയില്ല. ഒരു പക്ഷേ പൗലോസ് ഇപ്രകാരം പ്രാർത്ഥിച്ചിരിക്കാം: പ്രിയ ദൈവമേ, ഈ നഗരത്തിലെ ജനങ്ങളോട് നിന്റെ സ്നേഹം എങ്ങനെ പങ്കുവെക്കണമെന്ന് എന്നെ കാണിക്കണമേ. അഥേനയിലെ ജനങ്ങൾ വളരെ ബുദ്ധിയുള്ളവരാണെന്ന് അറിയപ്പെട്ടിരുന്നു. ഈ നഗരത്തിൽ മനോഹരമായ ബിംബങ്ങൾ, കലാരൂപങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയുണ്ടായിരുന്നു. പൗലോസ് ഈ നഗരം ചുറ്റി നടന്നപ്പോൾ പൗലോസിന് അഥേനയിലെ ജനങ്ങളോട് സഹതാപം തോന്നി. കാരണം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയില്ലായിരുന്നു. കൂട്ടുകാരെ, അഥേനയിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? അതായത്, കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി അവർക്ക് അറിയില്ലായിരുന്നു. പൗലോസ് അഥേനയിലെ ജനങ്ങളോട് യേശുവിനെ പറ്റി സംസാരിക്കുവാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകൾ അവരെ ചിന്തിപ്പിച്ചു. തത്വജ്ഞാനികൾ സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന അരയോപാഗ എന്ന കുന്നിൻ മുകളിലേക്ക് പൗലോസിനെ സംസാരിക്കുവാനായി ക്ഷണിച്ചു. കൂട്ടുകാരെ, പൗലോസിനെ പ്രസംഗിക്കാനായി ക്ഷണിച്ച കുന്നിൻ്റെ പേരെന്താണ്? അരയോപാഗ. മറന്നു പോകരുത് കേട്ടോ. ഈ സ്ഥലത്ത് പ്രസംഗിക്കുന്നത് ഒരു ആദരവായിരുന്നു. പൗലോസ് ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചു: സുഹൃത്തുക്കളെ, നിങ്ങൾ വളരെ മതഭക്തിയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ബിംബങ്ങളും അതിനുവേണ്ടിയുള്ള യാഗപീഠങ്ങളും ഞാൻ കാണുന്നു. ഒരു ബിംബത്തിൽ അറിയപ്പെടാത്ത ദൈവത്തിന് എന്ന എഴുത്ത് ഞാൻ കണ്ടു. ആ അറിയപ്പെടാത്ത ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തുടർന്ന് പൗലോസ് സ്വർഗത്തിലെ സത്യദൈവത്തെക്കുറിച്ചും സംസാരിച്ചു. പിന്നീട് പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംസാരിച്ചു. അനേകർ കേട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു പൗലോസിന് ഭ്രാന്താണെന്ന്. ചിലർ പൗലോസിൽ വിശ്വസിച്ചു. അങ്ങനെ അഥേന നഗരത്തിലുള്ള പലരും യേശുവിൽ വിശ്വസിച്ചു. എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് പൗലോസ് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അഥേനയിലെ ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചത്. കൂട്ടുകാരെ, നമ്മളും യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ചിലർ നമ്മെ കളിയാക്കും, ചിരിക്കും, നമുക്ക് ഭ്രാന്താണെന്ന് പറയും. അതൊന്നും കാര്യമാക്കാതെ നമ്മെ അറിയുന്ന, നാം അറിയുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നാം യേശുവിനെ അറിയുന്നത് പോലെ മറ്റുള്ള കൂട്ടുകാർക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കാം. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മറ്റായ കുറുപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനായത്തേക്കിൽ അവൻ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം അവൻ എന്നെ ദീപാക്കു നടത്തുന്നു. കൂരികൾ താഴ്പഴ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വീണ്ടൊരുക്കുന്നു. എൻ്റെ തലയിലെണ്ണം ദാശം ചെയ്യുന്നു. എൻ്റെ പാണവത്തുന്നു എന്നെ എന്നു. നന്മയും കറന്ന് എൻ്റെ ആശുക്കളൊക്കെ നീന്റെ പിന്നിലും ഞാൻ അവിടെ അതിഥികളാമേ.
ശരീരം.